ഹായ് ഫ്രണ്ട്സ്, അബിസാർ നടത്തുന്ന സാക്ഷരത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോ മുഴുവനായി കാണുവാൻ എബിടി ടെക് ഫോർ യു എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കേണ്ടതാണ്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും കൂടാതെ ഗുരുജിയുടെ ഒരു ക്ലാസ്സുമുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, ഞാൻ എല്ലാ ദിവസവും പറക്കാറുണ്ട്, പക്ഷേ ഞാൻ എങ്ങോട്ടും പോകാറില്ല. ആരാണ് ഞാൻ? ഉത്തരം കുഞ്ഞുകുഞ്ഞു പറയൂ. പതാക അല്ലെങ്കിൽ കൊടി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫ്ലാഗ്. എൻ്റെ ഉത്തരം ശരിയാണോ സർ? കുഞ്ഞുഞ്ഞിൻ്റെ ഉത്തരം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, ആനയും ഉറുമ്പും ഒരുമിച്ച് കുളിക്കാൻ പോയി, പക്ഷേ ആന വെള്ളത്തിൽ ഇറങ്ങിയില്ല, ഉറുമ്പ് മാത്രം വെള്ളത്തിൽ ഇറങ്ങി. എന്താണ് കാരണം? ഉത്തരം കുഞ്ഞിക്കാദർ പറയൂ. ആനയ്ക്ക് ജലദോഷമായിരുന്നു, അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങാതിരുന്നത്. എൻ്റെ ഉത്തരം ശരിയാണോ സർ? കുഞ്ഞിക്കാദൻ്റെ ഉത്തരം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം കുഞ്ഞിക്കണ്ണനോടാണ്. ഡോക്ടർ പകൽ പരിശോധിക്കാത്ത അസുഖം ഏതാണ്? രാപ്പനി അഥവാ രാത്രിയിലുണ്ടാകുന്ന പനി. എൻ്റെ ഉത്തരം ശരിയാണോ സർ? കുഞ്ഞിക്കണ്ണൻ്റെ ഉത്തരം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. ശരിയുത്തരം ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്യുന്നതായിരിക്കും. ചോദ്യം ഇതാണ്, ആണുങ്ങൾ എന്തുകൊണ്ടാണ് പാദസരം ധരിക്കാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതായി ഗുരുജി ആരാണ് ബുദ്ധിയുള്ള മനുഷ്യർ എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ലക്ഷണങ്ങൾ ഗുരുജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. ബുദ്ധിമാനായ വ്യക്തി ചില ഘട്ടങ്ങളിൽ നിശബ്ദത പാലിക്കും. അറിവ് മാത്രമുള്ളവർ അതേ ഘട്ടത്തിൽ സംസാരിക്കാൻ തുടങ്ങും. അതേ സ്ഥാനത്ത് വിഡ്ഢികളാണെങ്കിൽ വാദവിവാദങ്ങളിൽ മുഴുകും. വിഡ്ഢിയായ വ്യക്തിയുമായി നിങ്ങൾ വാദപ്രതിവാദത്തിന് പോയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സമയത്തായിരിക്കും ആ വ്യക്തി നിങ്ങൾക്ക് ശത്രുവായി മാറുന്നത്. 2. അസംഭവ്യം എന്ന വാക്ക് വിഡ്ഢികളുടെയും മൂഢന്മാരുടെയും മടിയന്മാരുടെയും നിഘണ്ടുവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബുദ്ധിമാന്മാർ അവരുടെ മാർഗം സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. 3. ബുദ്ധിമാന്മാർ ഒരിക്കലും തൻ്റെ കുറവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കുകയില്ല. കുടുംബത്തിലെ രഹസ്യങ്ങൾ, ധനം നഷ്ടമായതിൻ്റെ കണക്കുകൾ, മനസ്സിലുദിക്കുന്ന ആശയങ്ങൾ, ഇവയെല്ലാം തന്നെ ബുദ്ധിമാന്മാർ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. വിളംബരം ചെയ്യുന്ന പദ്ധതികൾ ഒരിക്കലും വിജയം കാണില്ല എന്നതാണ് അതിനുള്ള കാരണം.